ജനാധിപത്യത്തിന്റെ നാലാം തൂണായി വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകില്ലെന്നും മാധ്യമങ്ങൾ എക്സിക്യൂട്ടീവ് മീഡിയയായി മാറിയെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കെ ജി ഒ എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സ്വാതന്ത്ര്യവും മാധ്യമ ധാർമ്മികതയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാധ്യമത്തോട് ചേർന്ന സ്വാതന്ത്ര്യവും ഇത്തവണ ഇന്ത്യയുടെ സ്ഥാനം 159 അത് കൗതുകകരമായ പരാമർശങ്ങൾ കഴിഞ്ഞ വണത്തേക്കാളും നേതൃസ്ഥാനം മെച്ചപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ 161 159 അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് കൂടിയതല്ല, കുറച്ചുകൂടി മോശമായി ചില രാജ്യങ്ങൾ വന്നു. ഇത് കമ്പാരിസൺ ആണല്ലോ, പോയിന്റ് കൂടിയില്ല. ലോകത്ത് ഒരിടത്തും പരിപാപനമായ മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇല്ല. 159-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. മാധ്യമ സ്വാതന്ത്ര്യം വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. എല്ലാം പെയ്ഡ് ന്യൂസായി മാറുന്നു. എന്നാൽ കേരളത്തിൽ പെയ്ഡല്ലാത്ത പെയ്ഡ് വാർത്തകൾ വരുന്നുണ്ട്. സത്യം പറയുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. സത്യം എന്നത് ആപേക്ഷികമാണ്. പല വ്യാഖ്യാനങ്ങൾക്ക് അതിന് സാധ്യതയുണ്ട്. വാർത്ത ഏതാണെന്നോ വ്യാഖ്യാനം ഏതാണെന്നോ മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തിൽ കേരളം ആഘോഷിച്ച വാർത്തകളുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കണം. ഒരു നുണ പൊളിക്കുമ്പോഴേക്കും 1000 നുണ പരന്നിട്ടുണ്ടാകും. വ്യവസായികൾ കേരളത്തിൽ പച്ചപിടിക്കില്ല എന്നതെല്ലാം കൃത്രിമമായി സൃഷ്ടിക്കുന്ന പൊതുബോധമാണ്. അവതാരകർ പറയുന്നത് കേരളത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായമായാണ് കണക്കാക്കുന്നത്. നമ്മുടെ നാട്ടിൽ രോഗോത്തര കമ്പനികൾ വരുന്നത് ആരും അറിയില്ല. എന്നാൽ ആരെങ്കിലും ഒരു ചെറിയ കൊടി കുത്തിയാൽ എല്ലാവരും അറിയും. തെറ്റായ വാർത്തകളും വ്യാജ പ്രചരണവും ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് LDF 2-ാമതും അധികാരത്തിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് യോഗ അധ്യക്ഷനായ M. Naushad MLA അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതിയെ വാർത്തയാക്കി മാറ്റുന്ന പ്രവണത അധാർമിക മാധ്യമ പ്രവർത്തനമാണെന്നും അത് തിരിച്ചറിയാനുള്ള ജാഗ്രത ഉണ്ടാവണമെന്നും KK ഷാഹിന അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് ഷട്ട് ഡൌൺ നടത്തിയ രാജ്യം ഇന്ത്യയാണ്. കാശ്മീരിലും മണിപ്പൂരിലും മാത്രമല്ല തമിഴ്നാട്ടിൽ വരെ ഇത് സംഭവിച്ചെന്നും അവർ അഭിപ്രായപ്പെട്ടു. മുഖ്യധാരാ ജേർണലിസം ഫാസിസത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുമെന്നും അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയെന്നും മാധ്യമം പ്രവർത്തകൻ ശ്രീജിത് ദിവാകരൻ അഭിപ്രായപ്പെട്ടു. ജനറൽ സെക്രട്ടറി SR മോഹനചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ PV ജിൻരാജ്, സംസ്ഥാന സെക്രട്ടറിമാരായ U. Salin, ശരത്ചന്ദ്രലാൽ, A. Shahjahan, സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. S. Suma, സ്വാഗത സംഘം ജനറൽ കൺവീനർ A. Bindu, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S. Dilip, A. Aji, L. Minimol, K. Seena എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.